Hello friends, ellavarkkum shubhikkende pudiyoru veettilekku swagatham. Innathe video la kaanikkan vendi povunnathu nighty kkk thayikkan pattilla oru adipoli neck design aanu. Appo njan ivide already nighty cut cheythu vechittundu. Nammude saadha churidar cut nighty ennaanu. Appo ithine measurement njan kaanikkam. Ivide 8 inch aanu shoulder eduthittullathu. Adupole 8 inch armhole venditte eduthittundu. Ennitte curve varichittu cut cheythathaanu. Ivide njan measurement chest n eduthittulla 12.5 inch aanu thayal thumb adakka ṭo. Ningal ningala measurement la ethra vachalu cut cheythu vekka. നമ്മൾക്ക് നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇവിടെ നെക്കിന് ഞാൻ വീതി കൊടുക്കുന്നത് 3 ഇഞ്ചാണ് നെക്കിന് വീതി കൊടുക്കുന്നത് അതുപോലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നൈറ്റിക്ക് എത്രയാണ് നെക്ക് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാം ഇതുപോലൊരു ബോക്സ് രൂപത്തിലാക്കിയതിന് ശേഷം ഏറ്റവും താഴത്ത് നിന്ന് നമുക്ക് ആ കോർണറിൽ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലേക്കായിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 1 ഇഞ്ചിലോട്ടേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 1 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം 1 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ 3/4 ഇഞ്ചിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താഴെ വരെ നമ്മൾ വരച്ചിട്ടുള്ള അതേ ഷേപ്പിൽ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോയിൻ്റുകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ താഴത്തുനിന്ന് ഇതുപോലെ നമ്മൾ വരച്ചിട്ടുള്ള അതേ ഷേപ്പിൽ മുകളിൽ വരെ യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതേ പോയിൻറ്റിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുണിയിൽ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മുകളിൽ 1/2 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇനി ഇതിൻ്റെ താഴെവശം കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കിനി ഒരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു പീസ് നമുക്കൊരു 1/2 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഇനി നമ്മൾ വിട്ടിട്ടുള്ള ഈ 1/2 ഇഞ്ച് നമുക്ക് ഈ ഒരു ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ കണ്ടല്ലോ ഞാനിവിടെ വൈറ്റ് കളറിൽ നൂല് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവും ഇനി ചെയ്യുന്നത് നമ്മളിപ്പോൾ ക്യാൻവാസിൻ്റെ അടുത്തുകൂടെ നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണം ഇതാ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസിലൂടെ സ്റ്റിച്ച് ചെയ്യരുത് ക്യാൻവാസിൻ്റെ അടുത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ തന്നെ ചെയ്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡ് നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി ഇതിലേക്ക് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു വൈറ്റ് കളർ ഇതിലേക്ക് നമ്മൾ റെഡ് കളർ മാക്സിയാണ് നൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് മാച്ച് ആയിട്ടൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിൽ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ തുണി ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക 1/2 ഇഞ്ച് തന്നെ വേണമെന്നില്ല
ഒരു ഇഞ്ചിൽ ഒന്നേകാൽ ഇഞ്ചിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഇനി ഇതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ മടക്കി തയ്ച്ചു വെക്കുന്ന സമയത്ത് ഇത് ആദ്യം ഈ ഒരു സൈഡിൽ നിന്നും അതുപോലെ മറ്റേ സൈഡിൽ നിന്നും മടക്കിയിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി കാണിക്കുക. ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് മടക്കി, അതുപോലെ മറു സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക സെൻറ്ററിലോട്ടേക്ക്. എന്നിട്ട് വീണ്ടും രണ്ടും കൂടി കൂട്ടിയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ ഇതുപോലത്തുള്ള പീസുകൾ ഞാൻ 1.5 ഇഞ്ച് വീതി കട്ട് ചെയ്തിട്ട് 2 പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൽ നിന്നും ഏകദേശം 1.5 ഇഞ്ച് വലുപ്പം വരുന്ന പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം ഞങ്ങൾക്ക് നെക്കിൽ ഇത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുപോലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ലൂപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് എത്രയെണ്ണം കിട്ടുന്ന വെച്ചാൽ ഞാൻ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ നൈറ്റി കട്ട് ചെയ്തു സൈഡിൽ ബാക്കി വന്നിട്ടുള്ളൊരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. 2 പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഏകദേശം 1 ഇഞ്ച് വീതി വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 15 ഇഞ്ച് ലെങ്ത് വരുന്ന പീസാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ 15, 16, 17 ഇഞ്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 15 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി ഞാൻ 1 ഇഞ്ചിലാണ് എടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഇത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സൈഡിലോട്ടേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു കോല് വെച്ചിട്ടാണ് മറിച്ചെടുക്കുന്നത്. പല രീതിയിൽ നമുക്കിത് ചെയ്യാം. അപ്പം ചിലർ മുട്ട് സൂചി വെച്ചിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസസ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ക്യാൻവാസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ക്യാൻവാസിൽ വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു കോർണറിൽ ഒരു 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വരുന്ന ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ വൈറ്റ് ലൂപ്പാണ് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് അത് വെക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 ഇഞ്ചിൽ കുറച്ച് കൂടുതലായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 2 സൈഡിലും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് നമുക്കിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു ലൂപ്പ് ഇവിടെ താഴെ വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് ലൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിൽ റെഡ് ചെയ്യാം. കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇതുപോലെയാണിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ റെഡ് വന്നിട്ടുണ്ട്, പിന്നൊക്കെ വൈറ്റ് വന്നിട്ട് ലാസ്റ്റിൽ വീണ്ടും റെഡ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ നൈറ്റിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നൈറ്റിയുടെ മുൻവശത്തെ പീസ് ഫ്രണ്ട് പീസാണ് ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററും നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ലൂപ്സൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് താഴത്ത് വരുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതായത് ക്യാൻവാസ് മുകളിൽ കാണത്തരിക്ക രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ക്യാൻവാസിൻ്റെ അടുത്തുകൂടെ ഒരു വൈറ്റ് ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ആയിട്ട് നമ്മൾ ലൂപ്സൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. വീണ്ടും ഞാൻ സെയിം ലൈനിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ 1.5 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മറുവശത്തേക്ക് ക്യാൻവാസ് മാത്രം മറുവശത്തേക്ക് മറിച്ചെടുക്കുക അപ്പോൾ ദാ ഇതുപോലെ ഇത് മറുവശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൂപ്സ് ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പൊന്തി നിൽക്കും ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ റെഡ് കളറിലുള്ള ഈ ഒരു പീസ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ വൈറ്റ് കളറിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കണം അപ്പോൾ രണ്ട് സൈഡൊന്നും നമുക്ക് ഇതേപോലെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കാം അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം കേട്ടോ പിന്നെ ഇനിയും നമ്മൾ പുതിയ പുതിയ മോഡൽ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കോളർ കുർത്തീസിൻ്റെ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോളർ കുർത്തിയുടെ ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സൈഡൊന്നും ചെയ്യാം രണ്ട് സൈഡൊന്നും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല നമ്മൾ ചെറിയൊരു ഇതും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതായത് ഇതിൽ ഞാനിവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു നൈറ്റിയെ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ കെട്ടിയിട്ടുള്ള കെട്ടിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഡിസൈനും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ലൂപ്പ് തയ്യാറാക്കിയിട്ടുള്ള വൈറ്റ് കളർ പീസ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു സ്ക്വയർ പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വരുന്നത് 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവും വരുന്ന പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇതുപോലെ ആദ്യം രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഡ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കും എന്നിട്ട് കെട്ടിൻ്റെ താഴ്വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടുള്ള വ്യൂ ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈനാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്